ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ഒരു അഭിമുഖം. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച്, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഒരിക്കലും ഒഴിവാക്കപ്പെടാൻ കഴിയുന്ന വാക്കുകളല്ല, അല്ലെങ്കിൽ മറക്കാൻ കഴിയുന്ന വാക്കുകളല്ല, അല്ലെങ്കിൽ അവഗണിക്കാൻ കഴിയുന്ന വാക്കുകളല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കാര്യം, അത് കേരളത്തിൽ ബി ജെ പിയുടെ മുഖ്യശത്രു അത് കോൺഗ്രസല്ല, കോൺഗ്രസിനെ ശത്രുവായി പരിഗണിക്കുന്നേയില്ല, പരിഗണിക്കുന്നത് പ്രധാന ശത്രുവായി പരിഗണിക്കുന്നത് സി പി ഐ എമ്മിനെയാണ് എന്ന്. സി പി ഐ എമ്മിനോട് ഐഡിയോളജിക്കൽ ശത്രുതയുണ്ട്, അതുകൊണ്ട് കേരളത്തിലെ പാർട്ടിയുടെ ബി ജെ പിയുടെ മുഖ്യശത്രു അസിപിഎമ്മാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. നാം ആലോചിച്ച് നോക്കണം, കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ സി പി ഐ എമ്മിനെതിരെ ബി ജെ പി നടത്തുന്ന നീക്കങ്ങൾ നമ്മൾ ഒന്നൊന്നായി പരിശോധിച്ചാൽ അത് വ്യക്തമാവുകയും ചെയ്യും. ശബരിമല പ്രശ്നം, ശബരിമല പ്രശ്നത്തിൽ ആദ്യം ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നിലപാട് എല്ലാ വിഭാഗം സ്ത്രീകൾക്കും ശബരിമലയിൽ കയറണം, കയറാം എന്ന് തന്നെയായിരുന്നു ആർ എസ് എസിൻ്റെ പ്രഖ്യാപിത നിലപാടാണിത്. ആർ എസ് എസിൻ്റെ മുതിർന്ന നേതാക്കളത് വാർത്താസമ്മേളനത്തിൽ അല്ലെങ്കിൽ കേസരിയിലൊക്കെ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവസാനം കുറച്ച് ആളുകൾ, പ്രത്യേകിച്ച് എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചപ്പോൾ അതിനോടൊപ്പം ചേരുകയും പിന്നീട് കേരളത്തിൽ അക്രമസമരം നടത്തുകയും അത് കലുഷിതമായ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ അതുവഴി കഴിയുമോ എന്ന് നോക്കുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി, അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ. അതോടൊപ്പം നിന്ന മറ്റു രാഷ്ട്രീയ പാർട്ടി കൂടിയുണ്ട്. രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, മുന്നണി, അത് യു ഡി എഫ് ആണ്. കൊടി പിടിക്കാതെ സമരത്തിൽ പങ്കെടുക്കണമെന്നാണ് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് ബി ജെ പിയുടെയും കോൺഗ്രസ് നേതാക്കൾ ഒന്നിച്ചാണ് സമരത്തിൽ അണിനിരക്കുകയും പോലീസിനോട് ഏറ്റുമുട്ടുകയും ശബരിമല ഒരു കലാപഭൂമിയാക്കാൻ ശ്രമിക്കുകയും ചെയ്തത് എന്നത് നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട്. അതിനുശേഷം സ്വപ്ന സുരേഷിനെ മുൻനിർത്തിക്കൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വെച്ചുകൊണ്ട് നടത്തിയ നീക്കങ്ങൾ, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ, ഏകദേശം ആറോളം അന്വേഷണ ഏജൻസികൾ രണ്ട് വർഷക്കാലം, ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, രണ്ട് വർഷക്കാലം സംസ്ഥാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര നടന്നു, തെക്കും വടക്കും ഓടി. പക്ഷേ മന്ത്രിമാരെ പിടിക്കാൻ, സി പി ഐ എം നേതാക്കളെ പിടിക്കാൻ, മുഖ്യമന്ത്രിയെ പിടിക്കാൻ അവർ ആവത് ശ്രമിച്ചിട്ടും ഒരു തെളിവുകളും ലഭിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോഴും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ പിണറായി വിജയനെ പിടിക്കും എന്നാണ് കെ സുരേന്ദ്രൻ ഈ അഭിമുഖത്തിൽ തന്നെ പറയുന്നത്. അദ്ദേഹം ഉപയോഗിച്ച വാക്കുണ്ട്, അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചത് 8 വർഷത്തിന് ശേഷമാണ്. 8-9 വർഷത്തിന് മുമ്പുള്ള കേസാണിത്. ആ കേസിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ ഇ ഡി വിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കേസുകൾ അവസാനിച്ചു എന്ന് കരുതേണ്ടതില്ല, കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കെ സുരേന്ദ്രൻ. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇനിയും കള്ളക്കളികളും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പലവിധ നാടകങ്ങളും ഇനിയും കേരളത്തിൽ ഉണ്ടാകും. അതിനുള്ള ഒരുക്കങ്ങൾ ബി ജെ പി നടത്തുന്നുണ്ട് എന്നതാണ് സുരേന്ദ്രൻ്റെ ഈ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാകുന്നത്. രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷവും ഇതേ നാടകം തുടർന്നു ബി ജെ പിയും ആർ എസ് എസും. സ്വപ്ന സുരേഷിനെ മുൻനിർത്തി നടത്തിയ കളികളെല്ലാം നമ്മുടെ മുന്നിൽ പകൽ പോലെ ഇപ്പോഴും തെളിഞ്ഞു വരുന്നുണ്ട്. അതോടൊപ്പം എച്ച് ആർ ഡി എസ് എന്ന സ്ഥാപനത്തെ മുൻനിർത്തി നടത്തിയ കളികൾ, എച്ച് ആർ ഡി എസിൽ സ്വപ്ന സുരേഷ് ജോലി കൊടുക്കുന്നു, അവിടെ നിന്ന് അവിടെ സ്ഥലത്ത് വെച്ച് എച്ച് ആർ ഡി എസിൻ്റെ ഓഫീസിൽ വെച്ച്, എച്ച് ആർ ഡി എസ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ഒരു അവരുടെ ഒരു വളർത്ത് കുട്ടിയാണ്, അവരുടെ പിന്തുണയോട് പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഒ ആണ്. അവരുടെ ഓഫീസിൽ വെച്ച് സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെ, സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ, മന്ത്രിമാർക്കെതിരെ, സി പി ഐ എം നേതാക്കൾക്കെതിരെ എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് സ്വപ്ന സുരേഷ് മാറിയിരുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം എച്ച് ആർ ഡി എസ് എന്ന് പറയുന്ന ആ എൻ ജി ഒക്കുമുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. അതുണ്ട് എന്നത് ഒരു വസ്തുതയെ തന്നെയാണ്. എച്ച് ആർ ഡി എസ് ഇപ്പോൾ കേരളം വിടുന്നു എന്നാണ് വാർത്ത. അതോടൊപ്പം തന്നെ സ്വപ്ന സുരേഷും കേരളം വിടാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. അവർ അവരുടെ പ്രവർത്തന മേഖല, അവർ ജോലി സ്ഥലം ബംഗളൂരിലേക്ക് മാറ്റാൻ തീരുമാനമെടുത്തിരിക്കുന്നു. അതേസമയം ഈ സ്വർണ്ണക്കടത്ത് കേസ്, അതുമായി ബന്ധപ്പെട്ട് ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസുകൾ മുഴുവൻ കർണാടകത്തിലേക്ക് മാറ്റാൻ, ബംഗളൂരിലേക്ക് മാറ്റാൻ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇ ഡി. അവർ അത് ഇതിനകം തന്നെ കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. പക്ഷേ സംസ്ഥാന സർക്കാർ അതിനെതിരെ സുപ്രീം കോടതി സമീപിച്ചിരിക്കുന്നു, അത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. സുപ്ര സുരേഷയെ മുൻനിർത്തിയുള്ള അത്തരം കളികളും മുഴുവൻ തകർന്ന് തരിപ്പണമായി. അതിനുശേഷമാണ് വികസനം,
കേരള സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വികസന പദ്ധതികളെ തകർക്കുക എന്ന നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ പോയത്. കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ച് നടപ്പാക്കുന്ന കേരയിൽ പദ്ധതിക്കെതിരെ കേന്ദ്ര ഭരണകക്ഷിയായ ബി ജെ പി തന്നെ കേരളത്തിൽ സമരം ചെയ്യുക എന്ന അവസ്ഥ പോലും നമ്മൾ കേരളത്തിൽ കണ്ടു. അതിനുശേഷം ഗവർണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കളി, ഗവർണറെ വെച്ചിട്ടാണ് ഇപ്പോഴത്തെ അവസാന കളി കളിക്കാൻ ബി ജെ പി തയ്യാറായിരിക്കുന്നത്. അതിന് കൂട്ടു നിൽക്കുകയാണ് സംഘപരിവാർ ബന്ധമുള്ള ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും കയ്യിലെ പാവയായി മാറിയിരിക്കുന്ന നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ള പോരാട്ടം നടക്കുകയാണ്. സർവകലാശാലകളെയാണ് ആദ്യം ലക്ഷ്യം വെച്ചത്. സർവകലാശാലകൾ പിടിച്ചെടുക്കുക എന്നത്, വിദ്യാഭ്യാസത്തെ പിടിച്ചെടുക്കുക എന്നത്, ചരിത്രത്തെ മാറ്റിമറിക്കുക എന്നത് എല്ലാ ബി ജെ പി സർക്കാരിൻ്റെയും ലക്ഷ്യങ്ങളാണ്. കേരളത്തിൽ മാത്രമാണ് അത് നടക്കാതെ പോകുന്നത്. അതുകൊണ്ട് ഏതായാലും സർവകലാശാലകൾ പിടിക്കുകയും ആ സർവകലാശാലകൾ വഴി സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കി കൊണ്ടുവരികയും ചെയ്യുക എന്ന ആദ്യ ലക്ഷ്യത്തിൽ തന്നെ അത്ര എളുപ്പത്തിൽ കേരളത്തിൽ നടക്കില്ല എന്ന് മുന്നറിയിപ്പ് നൽകാൻ കഴിഞ്ഞു സംസ്ഥാന സർക്കാരിനെ. എന്നിരുന്നാലും വഴിവിട്ട നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ നാം മറ്റൊരു പ്രസ്താവന കാണും. ആ പ്രസ്താവന എന്നത് കെ സുധാകരൻ്റെ പ്രസ്താവനയാണ്. ആർ എസ് എസിനെ, ആർ എസ് എസ് ശാഖയെ സംരക്ഷിച്ച വ്യക്തിയാണ് ഞാൻ. നെഹ്റു ഫാസിസ്റ്റോട് സന്ധി ചെയ്ത ആളാണ്. എനിക്ക് തോന്നുമ്പോൾ ഞാൻ ആർ എസ് എസിലേക്ക് ബി ജെ പിയിലേക്ക് പോകും. അത് ചോദിക്കാൻ നിങ്ങളാരാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാലത്തും ആർ എസ് എസ് വിധേയത്വം പ്രകടിപ്പിച്ച നേതാക്കളിൽ ഒരാളാണ് കെ സുധാകരൻ. കണ്ണൂരിനെ കുറിച്ച്, കണ്ണൂർ രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും. ഉദാഹരണത്തിന് ഇ പി ജയരാജനെ വധിക്കുന്നതിന് പോയ രണ്ട് ഗുണ്ടകൾ, അത് ആർ എസ് എസിൻ്റെ ഗുണ്ടകളായിരുന്നു, ആർ എസ് എസിൻ്റെ പ്രവർത്തകരായിരുന്നു. തോക്ക് കൊടുത്തു വിട്ടതാരാണ്? കെ സുധാകരൻ. അതുകൊണ്ട് ഈ ബന്ധം, ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം നേരത്തെ തന്നെ കണ്ണൂരിൽ സുധാകരൻ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞത് അല്പാർത്ഥമായിട്ടാണ് എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസ് ബന്ധം, ബി ജെ പി ബന്ധം അത്ര മോശമായ കാര്യമാണോ? കേരളത്തിലെ കോലിബി എന്ന് പറയുന്ന ഒരു അവിശുദ്ധ രാഷ്ട്രീയ സഖ്യം നാം കണ്ടതാണ്. അതുകൊണ്ട് കോൺഗ്രസിലെ നേതാക്കൾക്കും അത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതികരിക്കാനോ എതിർക്കാനോ തയ്യാറല്ല. പക്ഷേ അന്ന് കോലിബി സഖ്യം രൂപപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് ഇന്ത്യയിലുള്ളത് എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അന്നത്തെ സാഹചര്യത്തിൽ നിന്ന് എത്രയോ മാറി ബി ജെ പി അതിൻ്റെ ഫാസിസ്റ്റ് അജണ്ടകൾ ഒന്നൊന്നായി പുറത്തെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ബി ജെ പിക്ക് അനുകൂലമായി ഒരു വാക്ക് പോലും പറയാതിരിക്കാൻ ഒരു പി സി സി പ്രസിഡന്റ് കരുതൽ കാട്ടേണ്ടതായിരുന്നു. പക്ഷേ അത് കാട്ടിയില്ല എന്ന് മാത്രമല്ല, ബി ജെ പിയെ അനുകൂലിക്കുന്ന നിലപാടെടുത്തിരിക്കുന്നൊക്കെയാണ് കെ സുധാകരൻ. അതുകൊണ്ട് സ്വാഭാവികമായും കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഒരു അന്തർധാര ഇവിടെ കേരളത്തിൽ മെല്ലെ മെല്ലെ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതുകൊണ്ടാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്, മുഖ്യ ശത്രു കോൺഗ്രസ് അല്ല, കോൺഗ്രസിനെ ഞങ്ങൾ ശത്രുവായി കണക്കാക്കുന്നില്ല, ഞങ്ങളുടെ മുഖ്യ ശത്രു സി പി എം ആണ് എന്ന്. അത് പറയുക മാത്രമല്ല, പ്രവൃത്തിയിലൂടെ ഓരോ ദിവസവും കാണിച്ചു തരുന്നുണ്ട് കെ സുരേന്ദ്രൻ.